കള്ളുകുടിയനായ ഒരു മനുഷ്യന്, അയാളുടെ പേര് ഹമ്മാർ എന്നായിരുന്നു. ഹമ്മാർ ഇങ്ങനെ കഴുതകളെ കൊണ്ടടക്കുന്ന ആളായിരുന്നു. ആ മനുഷ്യനെ ഒന്നിലേറെ തവണ മദ്യപാനത്തിന് ശിക്ഷിച്ച് അടിവാങ്ങിച്ചു പോകുമ്പോഴാണ് സ്വഹാബിമാരിൽ ഒരാൾ പറഞ്ഞത്, അള്ളാഹു ഈ മനുഷ്യനെ ശപിക്കട്ടെ, എത്ര തവണയാണ് ഇയാൾ ഇങ്ങനെ അടിക്കപ്പെടുന്നത്, കള്ളുകുടിക്കണത്, വീണ്ടും കള്ളുകുടിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തുഈനു അലൈഹി ശൈത്താൻ, ആ മനുഷ്യനെ നിങ്ങൾ ശപിക്കരുതേ. ലാ തൽഅനു, ആ മനുഷ്യനെ ശപിക്കല്ലേ, ആ മനുഷ്യനെ ശപിക്കല്ലേ. കാരണം എന്തെന്നറിയോ, അദ്ദേഹം നബിതങ്ങൾക്ക് ഹദിയ വാങ്ങിക്കൊടുക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണേ. ഹദിയ വാങ്ങിക്കൊടുക്കുന്ന തമാശ എന്താണെന്നറിയോ, പൈസ നബി കൊടുക്കണം. അദ്ദേഹം വരുമ്പോൾ എന്തെങ്കിലും ഒരു ഹൽവ, നബിക്ക് ഇഷ്ടപ്പെട്ട ഒരു മധുര പലഹാരം മദീന തങ്ങാടിയിൽ കണ്ട മുമ്പേ വാങ്ങും. നബിയോട് പറയും, നബിയെ ഇതത് നിങ്ങൾക്ക് എൻ്റെ വകയാട്ടോ. എന്നിട്ട് വൈകുന്നേരം കച്ചവടക്കാരൻ പൈസ ചോദിക്കുമ്പോൾ കൈ പിടിച്ച് നബിയെ ഇന്ന് രാവിലെ തിന്ന ഹലുവല്ലേ, എൻ്റെ പൈസ കൊടുത്തേക്കിട്ടോ എന്ന് പറയും. സുബ്ഹാന, അങ്ങനത്തെ ഒരു തമാശക്കാരനായിരുന്നു നബി. ഞങ്ങൾ പറയും, ഞാൻ കൊടുത്തേക്കി എന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു വസ്ത്രം കണ്ടാൽ, മദീനത്ത് കണ്ടാൽ ഇത് നബിക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരും. തങ്ങളെ ഇത് എൻ്റെ വക സ്വതക്കേട്ട, എൻ്റെ വക അങ്ങേക്ക് ഹദിയയാണ്, നിങ്ങൾ എടുത്തോളി നബി, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കും. തങ്ങളത് വാങ്ങിച്ചു വെക്കും, ചിലപ്പോൾ തങ്ങളത് ആർക്കെയും കൊടുക്കും. പിന്നെണ്ടാവും പിറ്റേന്ന് ആൾ വരുന്ന പൈസ ഇവിടെ. അപ്പം നബീൻ്റെ അടുത്ത്, നബിയെ ഇന്നലെ ഞാൻ തന്നില്ലേ, എൻ്റെ പൈസ കൊടുത്തേ കിട്ടോ. സുബ്ഹാന, അങ്ങനത്തെ ഒരു മഹാനായിരുന്നു സുഹാബിയ. പക്ഷെ അന്ന് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാലല്ലേ, മുമ്പത്തെ ആ കള്ളുകൂടി അദ്ദേഹത്തിന് ഇടക്കിടക്ക് വരുമായിരുന്നു. അങ്ങനെ ഒരാൾ ശപിച്ചു. അപ്പം തങ്ങൾ പറഞ്ഞ മറുപടി കൂടെ നമ്മൾ കേൾക്കണേ. തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ലാ തൽഅനു, ആ മനുഷ്യനെ നിങ്ങൾ ശപിക്കരുതേ. ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ. പിന്നെ ആരാ ഉണ്ടാവുക കൂടെ? പിശാച്ചാണ്. നിങ്ങൾ പിശാച്ചിനെ അയാളുടെ മേൽ സഹായിക്കുകയാണോ? എനിക്ക് അയാളെ പറ്റി അറിയുന്നത്, അന്നഹു, അയാൾ അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുള്ള മനുഷ്യനാണെന്നാണ്. ആൾ കള്ളുകുടിയനാണ്, പക്ഷെ കൽബിനുള്ളിൽ സ്നേഹമുണ്ട്. ആ ഒരു മഹബത്ത് കൊണ്ട് അയാൾക്ക് ഹിദായത്ത് കിട്ടും, ഇസ്തിഖാമത്ത് കിട്ടും. പക്ഷെ ഒരാളെ ശപിക്കല്ലേ, ഒരു മനുഷ്യനെ ശപിച്ച് തള്ളിക്കളഞ്ഞപ്പോ ആ മനുഷ്യനിലെ ഏറ്റവും നല്ല ഒരു നന്മയെ നബി ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ശപിക്കല്ലേ ആ മനുഷ്യനെ, അയാൾ എന്നോടും അള്ളാഹുവിനോടൊക്കെ സ്നേഹമുള്ള മനുഷ്യനാണ്, അവരങ്ങൾ ശപിക്കുകയാണോ ചെയ്യുന്നത്? ലാ തുഈനു അലൈഹി ശൈത്താൻ, അയാളുടെ വിഷയത്തിൽ പിശാചിനെ അയാളുടെ മേൽ നിങ്ങൾ സഹായിയായി കൊടുക്കല്ലേ. ലാ തൽഅനു ഫഇന്നഹു ഫഇന്നമാ അഅലമു അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്.